നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിനെ പദവിയിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും എം ജി സർവകലാശാല വൈസ് ചാൻസലർക്കും നിവേദനം നൽകി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. എസ് എഫ് ഐ നേതാവ് പി എം ആർഷോയ്ക്ക് ചട്ടപ്രകാരമുള്ള ഹാജരുണ്ടെന്ന് റിപ്പോർട്ട് നൽകി എന്ന ആരോപണം ഉയർത്തിയാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. ആർഷോ ദീർഘനാളായി കോളേജിൽ ഹാജരാകാത്തതുകൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കുന്നതായി പിതാവിന് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസ് അയച്ച പ്രിൻസിപ്പൽ തന്നെയാണ് ആർഷയ്ക്ക് പരീക്ഷ എഴുതാൻ മതിയായ ഹാജരുണ്ടെന്ന റിപ്പോർട്ട് എം ജി സർവകലാശാലയ്ക്ക് നൽകിയത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചിരിക്കുന്നത് 5-6 സെമസ്റ്ററിൽ ആർഷോയ്ക്ക് മിനിമം ഹാജർ ഇല്ലെന്നതിൻ്റെയും രേഖകൾ ഉണ്ടെന്നാണ്. ആർഷോയെ ന്യായീകരിച്ചുള്ള വിശദീകരണമാണ് പ്രിൻസിപ്പൽ എം ജി രജിസ്ട്രാർക്ക് നൽകിയത്. 5 വർഷം ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പഠിക്കുന്നവർക്ക് 6-ാം സെമസ്റ്ററിൽ ബി എ പാസ്സാകാതെ 7-ാം സെമസ്റ്റർ എം എ ക്ലാസ്സിൽ തുടർ പഠനം നടത്താമെന്നും 6-ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാവുമെന്നുമായിരുന്നു വിശദീകരണം. എന്നാൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം ഹാജർ ആർഷയ്ക്കില്ലെന്ന കാര്യം പ്രിൻസിപ്പൽ മറച്ചു എന്നാണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരം ഓരോ സെമസ്റ്ററിലും 75% ഹാജർ വേണമെന്നിരിക്കെ 5-6 സെമസ്റ്ററിൽ 10% മാത്രം ഹാജറുള്ള ആർഷോയെ 7-ാം സെമസ്റ്റർ പി ജി ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചത് ചട്ടവിരുദ്ധമായി എന്നതാണ് പ്രധാന ആരോപണം. 7-ാം സെമസ്റ്ററിൽ 0 ഹാജരാണുള്ളത്. 5-6 സെമസ്റ്ററുകളിൽ മിനിമം ഹാജറില്ലാതെ 6-7 സെമസ്റ്ററുകളിൽ തുടർ പഠനം പാടില്ലെന്നിരിക്കെ 6-ാം സെമസ്റ്ററിൽ ബിരുദ കോഴ്സ് പൂർത്തിയാക്കിയതായി കണക്കാക്കി വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകാനാണ് ആർഷോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 6-ാം സെമസ്റ്റർ പൂർത്തിയാക്കിയതായി രേഖയുണ്ടാക്കിയാൽ 2-ാം സെമസ്റ്റർ മുതലുള്ള എല്ലാ പരീക്ഷകളും ഒന്നിച്ചെഴുതി ബി എ ബിരുദം നേടാനുള്ള അവസരം ആർഷോയ്ക്ക് കിട്ടും. അതേസമയം എൻ ജി സർവകലാശാലയ്ക്ക് ആർഷയുടെ വ്യാജ ഹാജർ റിപ്പോർട്ട് നൽകി കബളിപ്പിച്ച പ്രിൻസിപ്പലിനെ പദവിയിൽ നിന്ന് നീക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. കോളേജിൽ ഹാജരാകാത്ത ആർഷോയെ 4-ാം സെമസ്റ്റർ മുതൽ കോളേജിൽ നിന്ന് റോൾ ഔട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയിരിക്കുന്നത്. അതേസമയം എറണാകുളം മഹാരാജാസ് കോളേജിൽ തന്നെ പുറത്താക്കുന്നുവെന്ന വാർത്ത നിഷേധിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ നേരത്തെ രംഗത്ത് വന്നിരുന്നു. താൻ എക്സിറ്റ് ഓപ്ഷൻ എടുത്ത് പഠനം നിർത്തുകയാണെന്നും കോളേജിൽ നിന്ന് തനിക്കോ തൻ്റെ വീട്ടുകാർക്കോ യാതൊരു നോട്ടീസും കിട്ടിയിട്ടില്ല എന്നുമായിരുന്നു ആർഷയുടെ പ്രതികരണം. മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജി പി ജി ഇന്റഗ്രേറ്റഡ് കോഴ്സിലെ 6-ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായ പി എം ആർഷോ. ദീർഘകാലമായി ആർഷോ കോളേജിൽ ഹാജരാകുന്നില്ല. കോളേജിൽ എത്താത്തതിന്റെ കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിച്ചില്ലെങ്കിൽ ആർഷയെ നോമിനൽ റോളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് അറിയിച്ച് പ്രിൻസിപ്പൽ രക്ഷകർത്താക്കൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ആർഷോ നിഷേധിച്ചു. പി ജി ഇന്റഗ്രേറ്റഡ് കോഴ്സിലെ 6 സെമസ്റ്ററുകൾ പൂർത്തിയാക്കിയതിനാൽ താൻ എക്സിറ്റ് ഓപ്ഷൻ എടുക്കുകയാണ് എന്നായിരുന്നു ആർഷോ വ്യക്തമാക്കിയത്. ഏതൊരു വിദ്യാർത്ഥിയെയും പോലെ തന്റെ അവകാശമാണിത്. തനിക്ക് മുമ്പ് പഠിച്ചവരും ഇത്തരത്തിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 കൊല്ലം എറണാകുളം ജില്ലയിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് എക്സിറ്റ് ചെയ്യുന്നത് തീരുമാനിച്ചത്. പി ജി ഇന്റഗ്രേറ്റഡ് കോഴ്സ് വിദ്യാർത്ഥിയാണ് താൻ. 6 സെമസ്റ്ററുകൾ പൂർത്തിയാക്കി യു ജി സർട്ടിഫിക്കറ്റിനാണ് ഇപ്പോൾ ശ്രമിച്ചത്. അതല്ലെങ്കിൽ എനിക്ക് 10 സെമസ്റ്ററുകളും പൂർത്തിയാക്കാം, ഇത് എന്റെ തീരുമാനമാണ് എന്നായിരുന്നു ആർഷോയുടെ പ്രതികരണം. 1 സെമസ്റ്ററിൽ ക്ലാസ്സിൽ ഹാജരായില്ലെന്ന് കരുതി എങ്ങനെയാണ് നോട്ടീസ് നൽകുന്നത്? ആ സെമസ്റ്റർ പൂർത്തിയാക്കി അടുത്ത സെമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ മതിയായ ഹാജരില്ലെങ്കിൽ ഇയറൗട്ട് ആവുകയാണ് ചെയ്യുക. ഒരു സർവകലാശാലയിലും കേൾക്കാത്ത കാര്യമാണ് ഇവിടെ കേൾക്കുന്നത് എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു ആർഷോ അന്ന് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.